നമസ്കാരം. എനിക്ക് ഈ മഹാറാണി എന്ന സിനിമയെ കുറിച്ച് ആദ്യം പറയാനുള്ളത്, മഹാ റാണിയായ ഒരു റാണിയാണ് മഹാ റാണി. ഈ സിനിമയിൽ എനിക്ക് മാർത്താണ്ഡ സാറിനോട് ഞാൻ പുള്ളി അസോസിയേറ്റ് ഒക്കെ ആയിരുന്ന സമയത്തൊക്കെ മൂന്നാല് പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടമാണ് ചെയ്തത്. ഈ പടം ചെയ്യാൻ വേണ്ടി ചേട്ടൻ പറയേണ്ട ആവശ്യമില്ല, ചേട്ടനുണ്ട്. പിന്നെ ഞങ്ങളൊരു മൂന്ന് വയസ്സന്മാരെ ഉള്ളൂ ഇതിനകത്ത്. അപ്പം ഞാനും ചേട്ടനും, ചേട്ടനും ഇപ്പം എന്നും തോന്നുന്നു വയസ്സാന്ന് വിളിച്ചു. പിന്നെ ജോളി ചേട്ടൻ അങ്ങനെ. പിന്നെ പിള്ളേർ സെറ്റിൻ്റെ കലയാണ്. പിന്നെ അപ്പുറത്ത് സ്വിമ്മിങ്ങും മാഡം ഒക്കെ ഇരുന്നുണ്ട്. ഒത്തിരി പേരും പെട്ടോ കണ്ടമാനം ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു അത് ഞാൻ കുറെ കുറച്ച് മുമ്പ് ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു. അതായത് രാവിലെ ചെല്ലുമ്പോൾ ഒരു ഊർജം അങ്ങോട്ട് കിട്ടും. വഴി സൈഡ് തന്നെയാണ് ഷൂട്ടിങ്. പിന്നെ അവിടെ ആ വീട് ശരിക്കൊരു ദൈവികമായിട്ട് ഒരു എന്തായാലും അനുഗ്രഹീതമായിട്ട് ഒരു വീട് പോലെ തോന്നി. അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല പ്ലസ്സായിട്ട് നല്ല റെഡിയായിരുന്നു. എന്തായാലും ഈ മഹത്തായ സിനിമയിൽ ഒരു വേഷം എനിക്ക് കിട്ടി. അത് ഞാൻ മനോഹരമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പടം ഞാൻ ഒരു 10 രൂപ പോലായിട്ട് പടം കാണില്ലാന്നെല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പടത്തിൻ്റെ ഒരു പകുതി ഞാൻ കണ്ടു പ്രിവ്യൂ ഇട്ടപ്പോൾ. പകുതി കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവെല്ലിനെ ഇറങ്ങി ചാടി ഓടി വീട്ടിൽ പോയി. പിറ്റേ ദിവസം കെട്ടിതിനെ പറഞ്ഞു. അപ്പം അതിനൊരു തിരക്കൊക്കെ കണ്ടിട്ട് പകുതി കണ്ടിട്ട് പോയി. പകുതി വരെ കണ്ടതിൽ ഞാൻ കുറേ കാലം കാണാതെ ഇരുന്നിട്ടാണോ അത്, ഞാൻ പെട്ടെന്ന് തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ ആ മൂഡിലാണോ. എനിക്ക് വളരെയധികം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ പകുതി ഭാഗം കണ്ടു. ബാക്കി എനിക്ക് ആ പടം പറഞ്ഞു കഴിയുമ്പോൾ കാണണം. എല്ലാവരും ഈ സിനിമ കാണണം. കുടുംബസമേതം നല്ല സിനിമയാണ്. ഇത് ഭാഗമാക്കാൻ പറ്റിയത് നന്ദി. നമസ്കാരം. കർണാടക അടിക്കുന്നില്ല, കർണാടക അടിക്കുന്നില്ല. എന്തിനാ? എന്നാ ഷർട്ട് വരുന്നില്ല, പാൻറ് വരുന്നില്ല, ഒന്നും വേണ്ടിയില്ല. അതല്ല, അതല്ല, ഇന്ന് രാത്രി പ്രസ് മീറ്റ് ഉണ്ടെന്ന മുഴുവൻ പറഞ്ഞു. പക്ഷെ ഇന്ന് പകലാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ അത് രാത്രിയായിട്ട് തോന്നാൻ പറ്റില്ല.